കഴിഞ്ഞ പ്രിലിംസ് എഴുതിയ ഒരാളെന്ന നിലയിൽ പറയാം, കഴിഞ്ഞ എക്സാമിന് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നത്. നല്ല എക്സാം ആയിരുന്നു, നല്ല അത്യാവശ്യം ടഫായിരുന്നു, എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ യു പി എസ് സി മോഡലിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ഞാൻ ലീഡിൻ്റെ എക്സാം എഴുതുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക്, ഞാൻ മുമ്പ് വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി കവർ ചെയ്തതായിട്ട്, എല്ലാ സബ്ജക്ട്സും ഒരേപോലെ കവർ ചെയ്തതായിട്ട് തോന്നി. ചില സമയത്ത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും ചില സബ്ജക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നന്നായിട്ട് തോന്നി, യു പി എസ് സി ലെവലിൽ നിന്ന് കുറച്ച് ആപ്റ്റായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് മെയില് നടക്കുന്ന പ്രിലിംസ് ടെസ്റ്റിന് മുമ്പ് ഇതുപോലെ ഒരു ടെസ്റ്റ് കിട്ടിയത് വളരെ ഹെൽപ്ഫുള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പ്രിലിംസ് കില്ലറിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കുറച്ച് കീ കോൺസെപ്റ്റുവൽ ചോദ്യങ്ങളുണ്ടായി, അപ്പോൾ അതിൽ കുറച്ച് ടാക്കിൾ ചെയ്യാനൊരു കുറച്ചും കൂടി നല്ല കോൺസെപ്റ്റുവലായിട്ട് തോന്നി. എക്സാം ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു, ലോജിക്കായിട്ട് അപ്ലൈ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയാത്ത ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് ക്വസ്റ്റ്യൻ എത്തി. എങ്ങനെ വായിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലായപ്പോഴത്തേക്ക് ജനറലി ഹാപ്പിയാണ്. വാസ് എ പ്രോമിസിങ് പേപ്പർ. അപ്പോൾ ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഠിക്കാനും അതുപോലെ തന്നെ ബാക്കി ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ കുറേ കൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. Lead IAS, crafted by the toppers.